എല്ലാവർക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ്, ഒരു വിഷയമാണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി. അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റിൽ, അക്കൗണ്ടൻസി സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, സാധാരണ കാണാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണിത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിനെ പരിചയപ്പെടുത്തൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് മീനിങ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിലെ ഹിസ്റ്ററി, ചരിത്രം എന്താണ്, അക്കൗണ്ടിങ്ങിലെ പദം എങ്ങനെ ഉണ്ടായിത്തീരുന്നത്, അതുപോലെ തന്നെ ഡെഫിനിഷൻസ് ഓഫ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, നമുക്കറിയാം അക്കൗണ്ടിങ് എന്നുള്ള പദം ഈ ഭൂമിയിൽ, ഭൂലോകത്ത് മനുഷ്യരും പണവും പണമിടപാടുകളും എന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ടോ അന്ന് മുതൽ തന്നെ അക്കൗണ്ടിങ്ങും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനോളം പഴക്കമുള്ളതാണ് അക്കൗണ്ടിങ് എന്നുള്ളത് അർത്ഥം. ഒരു ഓരോ കാലഘട്ടത്തിലും അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് കണക്കുകൾ, അതായത് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ എഴുതിയോ അല്ലെങ്കിലോ എന്ത് തരത്തിൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് രേഖകൾ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അത് ഡെവലപ്ഡായി. കുറച്ച് മുമ്പ് വരെ നമ്മൾ എന്തായിരുന്നു, രേഖാമൂലം, അതായത് പിന്നെ ലെഡ്ജറുകളും അക്കൗണ്ടുകളും അക്കൗണ്ട് ബുക്കുകളൊക്കെ എഴുതി തയ്യാറാക്കലായിരുന്നു. ഇപ്പോൾ മോഡേൺ ടെക്നോളജി വേൾഡ്, ഐ ടി വേൾഡായി ഇപ്പോൾ. അപ്പോൾ നമ്മളെന്താണ്, സാധാരണ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ചാണ് എന്ത് സാധാരണ ഇടപാടുകളൊക്കെ രേഖപ്പെടുത്താറുള്ളത്, ബിസിനസ് നമ്മളൊക്കെ ട്രാൻസാക്ഷൻസൊക്കെ രേഖപ്പെടുത്താറുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ എന്ന് മുതൽ ഈ ഭൂലോകത്ത് ജീവിച്ചു തുടങ്ങിയോ അന്ന് മുതൽ തന്നെ അക്കൗണ്ടിങ്ങും ഉണ്ടായിരുന്നു, അക്കൗണ്ടിങ് സമ്പ്രദായം ഫോളോ ചെയ്ത് പോന്നിരുന്നു എന്നർത്ഥം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമുക്കറിയാം പുരാതന കാലത്തെ ഇന്ത്യയിലെ ഒരു പ്രശസ്ത മഹൽ വ്യക്തിയായിരുന്നു കൗടില്യൻ. കൗടില്യൻ്റെ പ്രശസ്തമായൊരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഈ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ മറ്റ് വിഷയങ്ങൾ, പൊളിറ്റിക്സും എക്കണോമിക്സൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് മുതലേ പുരാതന കാലത്ത് ഇന്ത്യയിലൊക്കെ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നർത്ഥം. എന്നാൽ ഈ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നത്തെ രൂപത്തിൽ അക്കൗണ്ടിങ് എന്നുള്ള പദവും മറ്റും വ്യവസ്ഥാപിതമായ കോമണായ രീതിയിൽ ആരംഭിച്ചു തുടങ്ങിയത്, ഫസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള പദം ഉപയോഗിച്ചു തുടങ്ങിയത് 1494 ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന ഒരു പുസ്തകത്തിലാണ്. ആ പുസ്തകം രചിച്ചത് ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലൂക്ക പസിയോളി. അപ്പോൾ അക്കൗണ്ടിങ് എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, നമുക്ക് പരിചയപ്പെടുത്തുന്നത്, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അക്കൗണ്ടിങ് എന്ന പദം പരിചയപ്പെടുത്തി കൊടുത്തുള്ളത് ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലൂക്ക പസിയോളി. അദ്ദേഹത്തിൻ്റെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന പുസ്തകം, അത് പ്രസിദ്ധീകരിച്ചത് 1494. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് എന്ത് ഫാദർ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതായത് ഇനി അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഡെഫിനിഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ ഹിസ്റ്ററി, അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ തന്നെയല്ല, വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഇവിടെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഇവിടുന്ന് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കഴിഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അവസാനം ഒരു കാര്യം കൂടെ, ഈ വീഡിയോയും ഈ ചാനലും കൊമേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യുക, വിശദമായ നോട്ട്സിലേക്കും ടോപ്പിക്കിലേക്കും കടക്കാം. ഇൻ സിമ്പിൾ വേർഡ്സ്, സിമ്പിളായി പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിങ് എന്നുള്ളൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്, ഒരു വിവര വിജ്ഞാന കൈമാറ്റ സമ്പ്രദായമാണ്. അതായത് ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളവർക്കെല്ലാം അത് വേണ്ട രീതിയിൽ, ഉപയോഗപ്രദമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് പിന്നെ തയ്യാറാക്കി ടേബിളുകളൊക്കെ ആക്കി കൈമാറ്റം ചെയ്യുന്ന, പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്നർത്ഥം. ആൻഡ് അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട്, അതൊരു കലയാണ്. ആസ് വെൽ ആസ് അത് മാത്രമല്ല, ദ സയൻസ്, ഒരു ശാസ്ത്രവുമാണ്. എന്തിൻ്റെ, എന്ത് കല, എന്ത് ശാസ്ത്രം? റെക്കോർഡിങ്, റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫയിങ്, അത് തരംതിരിച്ചെഴുതുക, സമ്മറൈസിങ്, അത് ചുരുക്കിയ രൂപത്തിൽ ഉപകാരപ്രദമായ രീതിയിൽ എഴുതുക. എന്ത്? ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്, ബിസിനസ്സിലെ ഇടപാടുകളെല്ലാം. വിച്ച് ആർ ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ആ ട്രാൻസാക്ഷനുകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആ രേഖപ്പെടുത്തുന്ന, റെക്കോർഡ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന ആ ട്രാൻസാക്ഷനുകളെല്ലാം ഒരു ഫൈനാൻഷ്യൽ ക്യാരക്ടർ, ഒരു സാമ്പത്തിക സ്വഭാവത്തിൽ
രൂപത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ മണി പൈസയുടെ രൂപത്തിൽ അളക്കാനും രേഖപ്പെടുത്താനും സാധിക്കുന്നതും ആയിരിക്കണം. ഓക്കെ, ഇതേ കാര്യങ്ങൾ തന്നെ ഡെഫിനിഷനിലും വരുന്നത്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. ഇവിടെ അത് വിശദീകരിക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് അർത്ഥം മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു AICPA, ആ ബ്രാക്കറ്റിൽ ശ്രദ്ധിക്കുക, AICPA, അത് ശ്രദ്ധിച്ച് വെക്കുക, ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു AICPA എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. നമുക്കതിൻ്റെ മീനിങ് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട്, അക്കൗണ്ടിങ് എന്നുള്ളതൊരു കലയാണ്, നേരത്തെ ശാസ്ത്രമാണ് കലയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്നുള്ളൊരു കലയാണ്. എന്ത് കല? ആ കലയിൽ എന്താണ് ചെയ്യുന്നത്? ഓഫ് റെക്കോർഡിങ്, രേഖപ്പെടുത്തി വെക്കുന്നു, ക്ലാസിഫൈങ്, ആ രേഖപ്പെടുത്തിയെല്ലാം എന്താണ് ഗ്രൂപ്പുകളാക്കി തരംതിരിച്ച് വെക്കുന്നു, ക്ലാസിഫൈ എന്നാണ് തരംതിരിച്ച് വെക്കുന്നു, സമ്മറൈസിങ്, അത് ഉപകാരപ്രദമായ രീതിയിൽ ചുരുക്കി ഷോർട്ടാക്കിയിട്ട് തിരിക്കുന്നു, ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ, ഒരു ഉപകാരപ്രദമായ പ്രധാനപ്പെട്ട രീതിയിൽ, ആൻഡ് അതോടൊപ്പം തന്നെ ഇൻ ടേംസ് ഓഫ് മണി, അത് മണിയുടെ പൈസയുടെ രൂപത്തിൽ, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്, എന്താണ് രേഖപ്പെടുത്തുന്നത്? റെക്കോർഡിങ് ക്ലാസിഫൈങ് സമ്മറൈസിങ്, എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻസ്, ബിസിനസ് സ്ഥാപനത്തിലെ ഇടപാടുകളും സംഭവങ്ങളും, ട്രാൻസാക്ഷൻ എന്നാണ് ഇടപാടുകൾ, ഈവൻസ് ആണ് സംഭവങ്ങൾ, വിച്ച് ആർ, അതെല്ലാം ഈ ട്രാൻസാക്ഷനുകളെല്ലാം ഈ സംഭവങ്ങളെല്ലാം ഇൻ പാർട്ട് ഒരു പരിധി വരെ അറ്റ്ലീസ്റ്റ് പരമാവധി അത് മിനിമം അറ്റ്ലീസ്റ്റ് ആണ് മിനിമം പരമാവധി അല്ല മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തിക സ്വഭാവത്തിലുള്ളതായിരിക്കണം, അതായത് പൈസയുടെ സ്വഭാവത്തിലുള്ളതായിരിക്കണം, സാമ്പത്തികമായ രീതിയിലുള്ള ഇടപാടുകളും സംഭവങ്ങളും ആയിരിക്കണം മിനിമം. ആൻഡ് അതോടൊപ്പം തന്നെ, അപ്പോൾ റെക്കോർഡ് ചെയ്യാനാണ്, ക്ലാസിഫൈ ചെയ്യാനാണ്, സമ്മറൈസ് ചെയ്യാനെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അക്കൗണ്ടിങ്ങിൽ എന്താണ്? ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്, ആ റെക്കോർഡ് ചെയ്ത ക്ലാസിഫൈ ചെയ്ത ഐറ്റംസിൻ്റെ റിസൾട്ടുകൾ, രേഖപ്പെടുത്തേണ്ട റിസൾട്ടുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അപഗ്രഥനം നടത്തണം, പഠനം നടത്തി അതിൽ നിന്ന് നമ്മൾ എന്താ ഒരു കൺക്ലൂഷൻ, ഒരു അനുമാനത്തിൽ, ഒരു ആശയത്തിൽ, ഒരു ഐഡിയയിലെത്തണം. ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളുടെ എല്ലാം ഒരു ഇൻ്റർപ്രറ്റേഷനും കൂടി നടത്തണം. ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്, അതിൻ്റെ റിസൾട്ട്സുകൾ എന്താ ഇൻ്റർപ്രറ്റ് നടത്തുക, ഇടപാടുകളൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, വാങ്ങലും വിൽക്കലൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അവസാനം ഒരു ഇൻ്റർപ്രറ്റേഷൻ എത്തും. ഈ വർഷം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, അല്ലെ ഈ മാസം നമുക്കെന്താണ് വരവ് കൂടുതലാണോ ചിലവാണോ കൂടുതൽ എന്ന് ഇൻ്റർപ്രറ്റേഷൻ നടത്തുക. ഇങ്ങനെയെല്ലാം മൊത്തത്തിൽ രേഖപ്പെടുത്തുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അതിൻ്റെ റിസൾട്ടുകളൊക്കെ എന്താ ഇൻ്റർപ്രറ്റേഷൻ നടത്തുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു കലയ്ക്ക് പറയുന്ന പേരാണെന്ത്? അക്കൗണ്ടിങ് എന്നുള്ളത്. ചുരുക്കത്തിൽ, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ് ക്ലാസിഫയിങ് സമ്മറൈസിങ് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതായത് ഒരു സ്ഥാപനത്തിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ, സാമ്പത്തിക ഇടപാടുകളെല്ലാം എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക ആൻഡ് അനലൈസിങ് ദ ഇൻ്റർപ്രറ്റിംഗ്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് എന്ത് ചെയ്യുക? അനാലിസിസ്, പഠനം നടത്തി ഒരു അതിൽ നിന്നൊരു അനുമാനത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷം, ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ് ടു ദി പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് ഇൻഫർമേഷൻ. അത്തരം ഇൻഫർമേഷൻ ആർക്കൊക്കെയാണ് ആവശ്യം, അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഈ വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഈ വിവരങ്ങൾ ആവശ്യം എന്നുള്ളത്. ഉദാഹരണം ഞാൻ ഒരു കാര്യം പറയാം, സർക്കാരിന് ആവശ്യമുണ്ട്, എന്താണ് ആവശ്യത്തിന്? ടാക്സ് കിട്ടണമെങ്കിൽ സർക്കാരിന് ഓരോ സ്ഥാപനത്തിലെയും പിന്നെ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കൊക്കെയാണോ ആവശ്യം, അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഈ ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് പറയുന്ന പേരാണിത് അക്കൗണ്ടിങ്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ നോക്കാം. പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്, 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് 1, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് എന്തിനാണെന്ന് വെച്ചാൽ അതെന്താണ്? ബിസിനസ്സിൻ്റെ റെക്കോർഡുകളൊക്കെ എഴുതി സൂക്ഷിക്കുക, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ റെക്കോർഡുകൾ കാത്തു സൂക്ഷിക്കുക, എഴുതി സൂക്ഷിക്കുക. അത് നമുക്ക് പറയാം പ്രോപ്പർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി, വളരെ വ്യവസ്ഥാപിതമായും കൃത്യമായും, പ്രോപ്പർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി, കൃത്യമായും വ്യവസ്ഥാപിതമായും ബിസിനസ്സിൻ്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുക. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ 1-ാമത്തെ ലക്ഷ്യം. 2-ാമത്തെ ലക്ഷ്യം, 2-ാമത്തെ ഒബ്ജക്റ്റീവ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ലോസ് അത് എത്രയാണ്, പ്രോഫിറ്റാണോ ലോസാണോ, ആണ് എങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അതെത്ര, ലോസ് ആണെങ്കിൽ അതെത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, കണക്ക് കൂട്ടുക. അതിന് സാധാരണ നമ്മൾ ഒരു സ്ഥാപനത്തിൽ തയ്യാറാക്കുന്ന, അക്കൗണ്ടിങ്ങിൽ തയ്യാറാക്കുന്നതാണെന്ത്?
പ്രൊഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബൈ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ട് ആണ് ഇത് കണ്ടെത്തുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടെത്തുന്നത് പ്രിപ്പയറിംഗ് തയ്യാറാക്കിക്കൊണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് തയ്യാറാക്കിയിട്ടാണ് ഇത് കണ്ടെത്താറുള്ളത്. തേർഡ് ഒബ്ജക്റ്റീവ്, മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം, തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ഡെപ്പിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അതായത് ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക, കാണിക്കുക. ഷോ ഡെപ്പിക്ഷൻ അവർ അസർട്ടൈൻമെൻ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, അങ്ങനെ പറയാം. അതായത് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ള അസർട്ടൈൻ ചെയ്യുക, കണ്ടെത്തുക. ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. സാധാരണ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ് എത്ര, എത്ര ആസ്തികളുണ്ട്, എത്ര ബാധ്യതകളുണ്ട്, അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര എന്ന് അസർട്ടൈൻ ചെയ്യുന്നത്, കണ്ടെത്തുന്നത് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതായത് ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്ത് ബുക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു, അത് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണത്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എത്ര അസറ്റ്, എത്ര ലയബിലിറ്റി. ബാലൻസ് ഷീറ്റുള്ള രണ്ട് ഐറ്റംസുകളാണ് അസറ്റുകളും ലയബിലിറ്റികളും, അതെത്രയാണ് നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. അക്കൗണ്ടിങ്ങിൻ്റെ നാലാമത്തെ ലക്ഷ്യം, ഫോർത്ത് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. നമ്മളിങ്ങനെ തയ്യാറാക്കിയ അക്കൗണ്ടിങ് രേഖപ്പെടുത്തി തയ്യാറാക്കിയ വിവരങ്ങളെല്ലാം വ്യത്യസ്ത ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, ലഭ്യമാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ ടു അവൈലബിൾ യൂസേഴ്സ് അല്ലെങ്കിൽ മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ, അതായത് ഈ വിവരങ്ങളൊക്കെ ലഭ്യമാക്കുക ആർക്ക്, ടു വേരിയസ് യൂസേഴ്സ്, വ്യത്യസ്ത ആവശ്യക്കാർക്ക്. അത് സാധാരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറച്ച് ആവശ്യം, അത് നമ്മൾ ഡീറ്റെയിലായിട്ട് പിന്നീട് വരുന്നുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഉദാഹരണം പറയാം, ഓണേ സ്ഥാപനത്തിലെ ഉടമകൾക്ക് സ്ഥാപനത്തിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇടപാടുകൾ എന്തൊക്കെയാണ് അറിയേണ്ടി വരും. ഇൻവെസ്റ്റേഴ്സ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക്. ബാങ്കേഴ്സ്, നമുക്ക് വായ്പ തരാനുള്ള, വായ്പ തന്നിട്ടുള്ള ബാങ്കുകാർക്ക് എന്താണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ആവശ്യമാണ്, ലാഭമാണോ നഷ്ടമാണെന്ന് അറിയണം. അതുപോലെ തന്നെ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിന് എല്ലാ സ്ഥാപനങ്ങളെ പറ്റിയുള്ള അവരുടെ ഇടപാടുകളെ പറ്റിയും അവരുടെ വിവരങ്ങൾ, പിന്നെ പ്രോഫിറ്റിനെ പറ്റിയും ലോസിനെ പറ്റിയും അവരുടെ സാമ്പത്തിക അവസ്ഥയെ പറ്റിയൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് ടാക്സ് കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കൊക്കെയാണോ ഈ വിവരങ്ങൾ ആവശ്യം, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ആവശ്യമായ വിവരങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് നാല് ഒബ്ജക്റ്റീവ്സാണ് ലക്ഷ്യങ്ങളുള്ളത്. ഒന്ന്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക, എഴുതി തയ്യാറാക്കുക. രണ്ട്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുക, കണക്ക് കൂട്ടുക. മൂന്ന്, ഡെപ്പിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യുക, കണ്ടെത്തുക. നാല്, മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്, വ്യത്യസ്ത ആവശ്യക്കാർക്ക് ആവശ്യമായ വിവരങ്ങളെല്ലാം ലഭ്യമാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അറിയിച്ചു കൊടുക്കുക. ഇത്രയാണ് പ്രധാനമായും അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, സാമ്പത്തിക ഇടപാടുകൾ, അത് ഏതൊരു ഇടപാട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതായത് എക്കണോമിക് ഈവൻസ്, നോൺ എക്കണോമിക് ഈവൻസ്, സാമ്പത്തിക ഇടപാടുകളും നോൺ എക്കണോമിക് ഈവൻസും, അതുപോലെ ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻസും എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസും, ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് നമുക്ക് അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.